ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നലെയൊക്കെ വാർത്തകൾ, ഇന്നലെയല്ല ഒരാഴ്ചയായിട്ടുള്ള ഒരു വാർത്തകൾ കണ്ടു. അപ്പർ സിയാണ്ടി, അരുണാചൽ പ്രദേശിലെ അപ്പർ സിയാണ്ടി ഡിസ്ട്രിക്റ്റിൽ നിന്ന് രണ്ട് പിള്ളേരെ കാണാതെ പോയി, ഒരാൾ തിരിച്ചെത്തുകയും ചെയ്തു. അതായത് മിറം യാറോണും അതുപോലെ ജോണി യയാങ്ങും. അപ്പോൾ ഈ അതിൽ ജോണി തിരിച്ചു വന്നു. അത് മിറൺ അവിടെ തന്നെ ആദ്യം ആ സ്ഥലത്തിൻ്റെ ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചൈനയുടെ ഭാഗം, ഈ കാണുന്ന എൻ്റെ പുറകുവശത്ത് കാണുന്ന ആ മല ആണ് ചൈനയുടെ ഭാഗം. അവിടെയാണ്, അതിൻ്റെ അപ്പുറത്തോട്ടാണ് അവർ കടന്ന്. അപ്പോൾ ആ ചൈനയുടെ ഭാഗമാണ്, അങ്ങോട്ട് കടന്നപ്പോഴാണ് അവർ പിടിച്ചോണ്ട് പോയി. ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹലോ സുഹൃത്തുക്കളെ, ഈ കാണുന്ന സ്ഥലമാണ് ചൈനയുടെ അതിർത്തി ഭാഗം. ഈ മലയ്ക്കപ്പുറം ഇപ്പോൾ ഇത് ഐസ് വീട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് രണ്ടാഴ്ചയായി, അതായത് നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടു കാണും, ഒന്ന് രണ്ടാഴ്ചയായി ഇതാണ് അവസ്ഥ. അതിശൈത്യവും അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഏത് സമയത്ത് വന്നാലും അരുണാചലിൻ്റെ അവസ്ഥ ഇതാണ് പകൽ സമയങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ രണ്ട് പേരെ ഇവിടെ കാണാതായത്. നമ്മൾ പറഞ്ഞ രണ്ട് പേര് ജോഡി, അതുപോലെ തന്നെ അവർ രണ്ടുപേരെ കാണാതെ പോയത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു മാനിൻ്റെ പുറകെ പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഷിക്കാറിൻ്റെ സമയമാണ്, ഇവിടെ ഈ അരുണാചലിൽ ഷിക്കാറിൻ്റെ സമയമാണ്. ഷിക്കാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ വേട്ടയാണിത്. ആ സമയം ഇവിടെ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ സമയത്ത് അവർ അതിൻ്റെ പുറകെ പോവുകയും, പക്ഷേ അത് നമ്മുടെ അതിർത്തി കഴിഞ്ഞ് അവരത് കവർ ചെയ്തു. അതിർത്തി കഴിഞ്ഞ് കവർ ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് അവർ, അതായത് ചൈനയുടെ അതിർത്തിയിലോട്ട് കയറി. പക്ഷെ അത് വനത്തിനുള്ളിലായതുകൊണ്ട് അത് കറക്റ്റായിട്ട് അവർക്കറിയാൻ സാധിച്ചില്ല. പക്ഷെ അത് കിട്ടി, അത് ആ തിരിച്ചെങ്ങാണ്ട് വന്ന് വഴിക്ക് കൂട്ടത്തിലുള്ള ജോഡി ആ കൂടെ ഇഞ്ഞ് പോകുന്നു. ജോഡി ഇഞ്ച് പോരുകയും മറ്റേ ആൾ, അതായത് ഞാൻ, അത് നമ്മുടെ യാരോൺ അവിടെ അകപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർന്നുണ്ടായ സംഭവത്തിൻ്റെ ഭാഗമായി ആർമി അവരെ പിടിച്ചു വെക്കുകയും ഒരാളെ പിടിച്ചു വെക്കുകയും മറ്റേ ആളെ ഇവിടെ തിരിച്ച് അവരുടെ വില്ലേജിലെത്തി. സിഡോ ബസ്തി എന്ന് പറഞ്ഞ വില്ലേജാണ് അവരുടെ, ഈ രണ്ടുപേരുടെയും. അപ്പോൾ അവർ തിരിച്ച് അവിടെ എത്തുകയും എത്തിയതിന് ശേഷം ഈ കാര്യങ്ങൾ പറയുകയും, അപ്പം കൂട്ടത്തിലുള്ള ആളുടെ പിന്നെ തപ്പി അവർ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അന്നേരമാണ് മനസ്സിലായി ഇങ്ങനെ ആർമി പിടിച്ചു വെച്ചെന്നുള്ളത്. അതിനുശേഷം ഇവർ ആർമി, ഇവിടുത്തെ ആർമി, അതുപോലെ തന്നെ MP, അവിടുത്തെ രക്ഷിതാക്കളെല്ലാം ഇതൊരു കംപ്ലയിൻ്റായിട്ട് അവർ പിടിച്ചോണ്ട് പോയതായിട്ട് ഒരു കംപ്ലയിൻ്റ് വരികയും, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, അതായത് കിരൺ റിജ്ജു ഇവിടെ നിന്നുള്ള സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനെ ഇടപെടുകയും, പിന്നെ തുടർന്ന് ഇവിടുത്തെ സൈനിക രണ്ടുപേർ, അതായത് അവിടുത്തെ ആർമി എന്ന് പറഞ്ഞ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി, അങ്ങനെയൊക്കെയാണ് ആ ആർമി ആണ് അവരുമായിട്ട്. പിന്നെ അവർ ഫോട്ടോ അയക്കുക, ഇന്ത്യ ആളാണെന്ന് ചോദിക്കുകയും, പിന്നെ അത് തമ്മിൽ എന്തായാലും ഒരു സമവായത്തിൽ എത്തിച്ചേരുകയും, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു കൊണ്ടു, അതിപ്പം നേരിട്ട് വില്ലേജിൽ എത്തിയതായിട്ട് കറക്റ്റായിട്ട് അറിവ് കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അവിടെ എന്താ കാലാവസ്ഥ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാലും ഇന്നലെ അവിടുത്തെ ആർമിക്ക് കൈമാറിയതായിട്ടാണ് നമുക്കുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ സിയാങ് വില്ലേജിലാണ്, അതായത് അപ്പർ സിയാങ് വില്ലേജിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അഥവാ അദ്ദേഹത്തെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റുമെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കും, നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് 2020 ഈ ഏരിയയിൽ തന്നെ, 2020 ഈ ഏരിയയിൽ തന്നെ അഞ്ച് പേരെ പിടിച്ചോണ്ട് പോവുകയുണ്ടായി. അതിനുശേഷം അവർ ഒരാഴ്ച കഴിഞ്ഞ് വിടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെ സമാന്തരമായിട്ട് ഈ ഭാഗത്ത് ഒരു സമാന്തരമായിട്ട് ഒരു റോഡ് പണിതിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളിലായിട്ട് ഒരു റോഡ് പണിതിട്ടുണ്ട്, ഈ കാണുന്ന ഭാഗങ്ങളിൽ. അപ്പോൾ ആ അപ്പുറത്തെ സൈഡ്, അപ്പോൾ ആ സമാന്തരമായിട്ട് ആ റോഡ്, അതിനുശേഷം നമ്മൾ വാർത്തകളിലൊക്കെ അറിഞ്ഞ പോലെ തന്നെ അവിടെ ഈ അരുണാചലിലെ ചില ഭാഗങ്ങൾക്ക് അവർ പേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പേരൊക്കെ ഇട്ട് അവർ സ്വന്തമായിട്ട് ഒരു കൈക്കലാക്കുന്ന രീതിയിലോട്ടാണ് ആയത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് കാണിച്ച് ഇപ്പോൾ ഞാൻ യാദൃച്ഛമായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അരുണാചലിൽ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് തുടരുകയാണ്.
അപ്പം അങ്ങനെ ജാദൃശ്യമായ ഈ സംഭവം അറിഞ്ഞത് അപ്പോഴാണ് ഈ വീഡിയോ ഇത് ഷൂട്ട് ചെയ്തത്. നിങ്ങളെ അത് ഭാഗങ്ങളത് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പം പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് അരുണാചലിലെയും നോർത്ത് ഈസ്റ്റിലെയും പുതിയ പുതിയ കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, കാരണം എൻ്റെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു.